ഹലോ, മൂന്നാം ദിന ഡിജിറ്റൽ പൂക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ചെയ്തിരുന്നത് ലിനക്സ് സിസ്റ്റത്തിലായിരുന്നു. ലിനക്സിൽ ടക്സ് പെയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ടക്സ് പെയിന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഡിസൈനിലേക്ക് കടക്കാം. നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷേപ്സ് എടുക്കുന്നു. ഷേപ്സിൽ സർക്കിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മെയിനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ സർക്കിള് വരച്ചു തുടങ്ങുന്നത്. നമ്മൾ അടുത്ത ഷേപ്പ് എടുക്കുകയാണ് ട്രയാങ്കിൾ. അതും ആ സെന്റർ പോയിന്റിൽ നിന്ന് തന്നെ വേണം തുടങ്ങാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ട്രയാങ്കിൾ വെച്ച് തന്നെയാണ് നമ്മൾ ബാക്കി ഡിസൈൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്, ബാക്കി ഡിസൈൻ പൂർത്തിയാകാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ആ ഡിസൈൻ ഫോളോ ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ഈ പൂക്കളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൻ്റെ സൈഡിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ 9 ദിവസത്തെ പൂക്കൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 9 ദിവസത്തെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറക്കരുത് കേട്ടോ. ട്രയാങ്കിൾ ഉപയോഗിച്ചുള്ള ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ സെന്ററിലൊരു ചെറിയൊരു സർക്കിൾ പൊസിഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസൈനിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സർക്കിളിൽ നിന്ന് ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിളുകളുടെ കോർണറുകൾ വരുന്നുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ചെറിയ ലൈനുകൾ കൊടുത്ത് യോജിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സെൻറ്റർ സർക്കിള് വെറുതെ ഇങ്ങനെ സർക്കിൾ പ്ലെയിൻ സർക്കിൾ പോലെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കളർ കോമ്പിനേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് മാർക്ക് ചെയ്യാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഫോളോ ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. അപ്പം മാജിക് ടൂൾ എടുക്കുക, അതിനുശേഷം ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പൂക്കളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ബ്ലാക്ക് കളർ പെട്ടെന്ന് എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈറ്റ് കളർ യൂസ് ചെയ്തത്. അത് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, മാജിക് എന്ന് പറഞ്ഞ ടൂളാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സ്റ്റാമ്പ് എടുക്കുകയാണ്. നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ പൂക്കൾ സ്റ്റാമ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം റൈറ്റ് ലെഫ്റ്റ് ആരോകളുണ്ട്, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലേക്ക് വരിക. ഇപ്പം നമ്മൾ കളേഴ്സ് ഫില്ല് ചെയ്തു, പൂക്കൾ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇത്തവണ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഡിസൈൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇത്തവണ.
ഓരോ തവണ പൂക്കൾ സെലക്ട് ചെയ്യുമ്പോഴും പൂക്കളുടെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലേക്ക് മാറ്റാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന സമയത്ത് പൂക്കളുടെ വലിപ്പം ഭയങ്കര വലുതായിരിക്കും. അതിനുശേഷം അത് ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ഈ പൂക്കളത്തിലേക്ക് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എളുപ്പത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരുന്നത്, എങ്ങനെയാണ് സ്റ്റാമ്പ് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് കാണിച്ചു തരാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റാമ്പ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ഓറഞ്ച് കളർ വെക്കുന്നത്, ഓറഞ്ച് കളർ പൂക്കൾ ഇടുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ എവിടേക്കാണ് ആ ഓറഞ്ച് കളർ പൂക്കൾ ഇടുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഈ കോളങ്ങളിലെല്ലാം നമ്മൾ പൂക്കൾ ഈ ഓറഞ്ച് കളറിലുള്ള പൂക്കളായിരിക്കും ഇടുന്നത്. ഇനി ബാക്കിയുള്ള കോളങ്ങളിൽ നമുക്ക് എന്ത് പൂക്കൾ ഇടാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആ കളർ വെച്ചുള്ള പൂക്കൾ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഔട്ടറിലുള്ള ആ ഒരു പോർഷനിലാണ്. അപ്പോൾ നമ്മളത് സ്റ്റാമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഫുള്ള് സ്റ്റാമ്പ് ചെയ്ത് കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഈ കോളങ്ങളിലെല്ലാമാണ് നമ്മൾ ഈ കളർ പൂക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഔട്ടർ ഡിസൈനിൽ ഇടുന്ന പൂക്കൾ ഏതൊക്കെയാണെന്നുള്ളതിന് തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നർ സർക്കിളിൽ കുറച്ച് ഭാഗം നമ്മൾ മിച്ച് വിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗം കൂടെ നമുക്ക് നോക്കാം. അവിടെ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് കളർ. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറുകൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൂക്കൾ സെലക്ട് ചെയ്യാവുന്നതാണ്. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മുടെ പൂക്കളം റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള പൂക്കൾ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഓരോ ദിവസം വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചോദ്യദിന പൂക്കളം നമ്മളിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.